13 ഫെബ്രുവരി 1944 തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി എന്ന സ്ഥലത്ത് ജനിച്ചു. ചെറുപ്പകാലം തൊട്ടേ സംഗീതത്തിൽ തൽപരനായിരുന്നു അദ്ദേഹം. 1970 ദർശനം എന്ന ചിത്രത്തിലൂടെയായിരുന്നു ചലച്ചിത്ര ലോകത്തേക്ക് കടന്നു വന്നത്. ലാളിത്യത്തിന്റെ പര്യായമായി 4 പതിറ്റാണ്ടുകളോളം മലയാള ചലച്ചിത്ര രംഗത്ത് നിറഞ്ഞു നിന്നിരുന്ന ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എന്ന മഹാനടൻ. നീണ്ടു മെലിഞ്ഞ ശരീരവും നരച്ച തലമുടിയും വെളുത്ത ബനിയനും തോളത്തെ തോർത്തുമുണ്ടും നിഷ്കളങ്കമാർന്ന സംസാരവും ഇതൊക്കെ ആവാം അദ്ദേഹത്തെ നമ്മളിലേക്ക് അടുപ്പിച്ചത്. 400-ലധികം ചിത്രങ്ങളിലായി നമ്മുടെ നാട്ടിലെ ഇടവഴികളിലോ ചായക്കടയിലോ അമ്പലപ്പറമ്പിലോ തറവാട്ടിലെ തെക്കിനിയിലോ കാണുന്ന കഥാപാത്രങ്ങൾ ഒടുവിലൂടെ മലയാളികളുടെ മനസ്സിനെ കീഴടക്കിയിരുന്നു. റാങ്കും ഫസ്റ്റ് ക്ലാസ്സും ഒന്നും ഇല്ലെങ്കിലും അവരൊരു സർട്ടിഫിക്കറ്റ് മേടിച്ച് വീട്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോ അവിടുന്ന് ചോദിക്കും ആ കടലാസ് ഇപ്പൊ ആർക്കല്ലാത്തതെന്ന്. പക്ഷേ 6-ാം ക്ലാസ് തൊട്ടൊരു പിതാവിന്റെ അത്യാഗ്രഹം കൂട്ടിക്കോളും. സത്യനന്ദിക്കാട് ചിത്രങ്ങളിലെ ഒഴിച്ചുകൂടാനാകാത്ത നിറ സാന്നിധ്യമായിരുന്നു ഒടുവിൽ ഉണ്ണികൃഷ്ണൻ. പ്രാണനെ പോലെ കൊണ്ടു നടന്ന ഹാർമോണിയം വിൽക്കേണ്ടി വന്ന കൃഷ്ണവർമ്മ തമ്പുരാന്റെ ദയനീയാവസ്ഥ ഹൃദയസ്പർശമായി അവതരിപ്പിച്ച് നമ്മുടെ കണ്ണുകളെ ഏറിനണിയിച്ചു. സംഗീതത്തിലും നാടകത്തിലും ധാരാളം അറിവുണ്ടായിരുന്ന ഈ നടനെ തേടി 2002 അടൂരിന്റെ നിഴൽക്കൂത്ത് എന്ന ചിത്രത്തിൽ കാളിയപ്പൻ എന്ന ആരാചാരുടെ വേഷം വിസ്മയകരമാം വിധം അവതരിപ്പിച്ച് ആ വർഷത്തെ ഏറ്റവും മികച്ച നടനുള്ള സംസ്ഥാന ബഹുമതി എത്തി. 27 മെയ് 2006 പുലർച്ചെ വൃക്ക സംബന്ധമായ രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് അദ്ദേഹം ഭൗതിക ശരീരം ഉപേക്ഷിച്ച് യാത്രയായെങ്കിലും ഈ കലാകാരന്റെ നിഷ്കളങ്ക കഥാപാത്രങ്ങൾ മലയാളികളുടെ ഹൃദയത്തിൽ ജീവിക്കും.